കലകളുടെ നാടാണല്ലോ കേരളം. ക്ഷേത്രങ്ങളുടെ നാട് കൂടിയാണ് കേരളം. കേരളീയ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുടെ തിരക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളീയ ക്ഷേത്രോത്സവങ്ങളുടെ എല്ലാം പരിസമാപ്തി കുറിക്കുന്ന ഒരു ഉത്സവപ്പറമ്പിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. അടുത്ത ബെല്ലിനും ഇതേ ശബ്ദം തന്നെയായിരിക്കും. പ്രിയ കലാപ സ്നേഹികളെ, കലാപ സ്നേഹികളല്ല കലാസ്നേഹികള്, എന്റെ അനുഭവം വെച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രിയ കലാപ സ്നേഹികളെ, ചേർത്തല ആർത്തനാദം തിയേറ്റേഴ്സിന്റെ മണ്ഡോദരി ഒന്ന് മിണ്ടാതിരി എന്ന ബാലെ ഞങ്ങൾ കണ്ടിരുന്നു. വളരെ നല്ല ബാലയായിരുന്നു. അതുപോലെ ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ച് ഒരെണ്ണം എഴുതി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി അഭിനയിച്ചും ഒപ്പിക്കണം. കലയെയും അവളുടെ അനുചിത്തിയെയും എന്നും പീഡിപ്പിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അഭിമാനപൂർവം അവതരിപ്പിക്കുന്നു കല. സീ യു ഡാ. മാന്യമഹാജനങ്ങളെ, പ്രിയ നഗരവാസികളെ, ഈ കാലപുരിവാഴും കാലൻ, കാലാദികാലൻ, പണ്ടാരക്കാലൻ, മൂത്തകാലൻ, സാക്ഷാൽ യമധർമ്മൻ, പാപികളുടെ പർദീസിയായ യമപുരിയിലേക്ക് ഇതാ എഴുന്നള്ളുന്നേ. പായലേ വിട, പൂപ്പലേ വിട, എന്നേക്കും വിട. എന്താ യമരാജൻ രാവിലെ പരസ്യം പറഞ്ഞു കളിക്കുന്നത്? പരസ്യമല്ല, പതിവില്ലാതെ നാം ഇന്നൊന്ന് പല്ലു തേച്ചു. അതാ പറഞ്ഞത്, പായലേ വിട, പൂപ്പലേ വിട, എന്നേക്കും വിട. ഓ അത് ശരി. ആട്ടെ, അങ്ങയുടെ പോത്ത് എവിടെ? ഈ സിസിക്കാരുടെ ശല്യം കാരണം നാം ഇപ്പോൾ പോത്തിനെ പുറത്തെടുക്കാറില്ല. പിന്നെ താൻ അറിഞ്ഞില്ലേ, നാം ഇന്നലെ ഒരു കുതിരയെ വാങ്ങി, നല്ല കൊഴുത്ത് തടിച്ചൊരു വെള്ള കുതിര. എന്നിട്ട് ആ കുതിര എവിടെ? ബാറ്ററിക്ക് ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുതിരയെ കൊണ്ടുവന്നില്ല. ആ പിക്ചർ ഗുപ്ത. എന്താ പിക്ചർ ഗുപ്താന്നോ? എടോ ചിത്രഗുപ്ത, തന്നെ ഞാനൊന്ന് ഇംഗ്ലീഷിൽ വിളിച്ചതാ പിക്ചർ ഗുപ്താന്ന്. എടോ നോക്കി നിൽക്കാതെ ലാപ്ടോപ്പ് എടുത്ത് ഇന്ന് പിടിക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്ക്. ലാപ്ടോപ്പ്? അതിലെങ്ങും ഒരു കോപ്പും കാണുന്നില്ല. പഴയ പുസ്തകം തന്നെ ശരണം. ആ പിന്നെ ഇന്നലെ പിടിച്ചോണ്ട് വന്ന ഒന്ന് രണ്ട് പേരെ വിസ്തരിക്കാനായി കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ആ നിൽക്കുന്നവനെ കണ്ടോ, അവനാണ് കൊച്ചാപ്പി, കോൺട്രാക്ടറാ, മഹാവേന്ദ്രനാ. വിളിക്ക് ചുക്കാപ്പിയെ. എന്ത് കൊച്ചാപ്പിയെ? പറയൂ ചിത്രഗുപ്ത, എന്താണ് ഇവൻ ചെയ്ത കുറ്റം? ഇവൻ വലിയ അഴിമതിക്കാരനാണ് പ്രഭു. ഇവൻ പണിത റോഡെല്ലാം കുഴിയായി, അതിൽ വീണ് ഒത്തിരി ആളുകൾ മരിച്ചു. ഇവനെ തിളച്ച എണ്ണയിലിട്ട് വറക്കണം യമരാജൻ. ഓഹോ, എങ്കിൽ നടപടികൾ സ്വീകരിക്കൂ. ആയടാ കൊച്ചാപ്പി, ഫസ്റ്റ് റൗണ്ട് യുവർ ചോയ്സ് റൗണ്ട് ആണ്. അതായത് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇത് സ്വർഗം, ഈ കാണുന്നത് നരകം. എങ്ങനെ? എടാ ഈ കാണുന്നത് സ്വർഗം, ഇത് നരകമെന്ന. എന്റെ അമ്മേ, ഇതാണ് നരകം. ഇനി എനിക്കൊന്നും നോക്കാനില്ല, ഞാൻ നരകം ഫിക്സ് ചെയ്തു. കൊച്ചാപ്പി, നല്ലോണം ഒന്ന് ആലോചിച്ചോളൂ. ഇയാളെന്ന് പോയെ, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല, എനിക്ക് നരകം തന്നെ മതി. അത് മതി. എന്ത ഇടത്തിൽ സുഖമിക അധികം. അയ്യോ അയ്യോ, എട കാല, ഒടുക്കത്തെ കാല, ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയിട്ടാ. എന്താ എന്തു പറ്റി കൊച്ചാപ്പി? അയ്യോ, അതിനകത്ത് ഭയങ്കര ചാട്ടവാറടിയും തീയിലിട്ട് ചുടലും കുന്തം പഴുപ്പിച്ച് ചന്തിയിൽ വെക്കലും ഒക്കെയാ. അത്രേ ഉള്ളൂ? അതൊക്കെ നരകത്തിലെ ശിക്ഷകളല്ലേ. ആഹാ, പിന്നെ എന്തിനാ ഒരു പെണ്ണും പിള്ള ചുമ്മാ ക്യാമറ ഡാൻസും കാണിച്ച് കൊതിപ്പിച്ച് എന്റെ അകത്തോട്ട് വിളിച്ചോണ്ട് പോയത്? എടാ വിഡ്ഢി, അത് നരകത്തിലേക്ക് ആളുകൾ ആകർഷിക്കാനുള്ള ഞങ്ങളുടെ ചെറിയൊരു പരസ്യമല്ലേ. എന്നാ അങ്ങനെയാണ് എനിക്ക് സ്വർഗം മതി. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്ത പിന്നെ ഫിക്സ് ചെയ്തതാ മോനെ. നോക്കി നിൽക്കത് കൊണ്ട് പോടി ഇവനെ നരകത്തിലേക്ക്. വെട്ടിക്കെട്ടവൻ, മുടിയും വെട്ടൂല, താടിയും പിടിക്കൂല, നടക്കുക കാടനെ പോലെ. എന്റെ അച്ഛനാണെങ്കിൽ ഒരു ദിവസം 10 പ്രാവശ്യം താടി പഠിച്ചു. ഓഹോ, അത്രയ്ക്ക് വൃത്തിയാണോ തന്റെ അച്ഛന്? ഏ അതല്ല, അച്ഛൻ ബാർബറ. ചിത്രഗുപ്ത, ഈ വരുന്ന ഫെബ്രുവരിയിൽ നമ്മുടെ വിവാഹ വാർഷികമാണ്, അത് നമുക്കൊന്ന് കെങ്കേമമാക്കണം. എന്തോന്ന്? ഫെബ്രുവരിയിൽ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. ഫെബ്രുവരിയോ? എന്താ യമകാല ഇത്? ഒന്നും ഇല്ലേലും അങ്ങൊരു രാജാവല്ലേ, ഫെബ്രുവരി എന്നൊക്കെയാണോ പറയുന്നത്? ഫെബ്രുവരി അങ്ങനെ വേണം പറയാൻ.
അല്ല, പറഞ്ഞതുപോലെ ഫെബ്രുവരിയിലല്ലോ കല്യാണം നടന്നത്. പിന്നെ മറാച്ചിലല്ലേ? കഷ്ടം, നല്ല വിവരം. എന്താണോ ഇത്? ഒന്നും പറയണ്ട മഹാരാജൻ, രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഗ്യാസിന്റെ ഉപദ്രവം. ഇന്ന് രാവിലെ തൊട്ട് 1500 ഏമ്പക്കം വിട്ടതാ. ഇപ്പോഴാ ഒരെണ്ണം വായിക്കൂടെ പോയത്. വിധി നടപ്പാക്കാനുള്ളവരെ വിളിക്കൂ. ആ യമരാജൻ, ഗിനി വിധി നടപ്പാക്കാനുള്ളത് മൂന്ന് സുന്ദരികളായ പെണ്ണുങ്ങൾക്കാണ്. ഈ വരുന്നതാണ് ചന്ദ്രിക. ഇവൾ ഭർത്താവിനെ വഞ്ചിച്ചു, എന്നിട്ട് മറ്റു പലരുടെയും കൂടെ ജീവിച്ചു. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ നടക്കണേ നരകത്തിലേക്ക്. ഈ വരുന്നതാണ് സുഭദ്ര. ഇവൾ കല്യാണം കഴിച്ചു, ഭർത്താവിനെ വഞ്ചിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു. ഓഹോ, മിടുക്കി, നടക്കൂ സ്വർഗത്തിലേക്ക്. യമരാജൻ, ഈ വരുന്നതാണ് ശ്യാമള. ഇവൾ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല, നിത്യ കന്യകയാണ്. ആണോ? എങ്കിൽ നടക്കൂ ചക്കരെ എന്റെ ബെഡ്റൂമിലേക്ക്. എന്റെ എന്ത്? ഇത് കഴിഞ്ഞ രാജൻ. അയ്യോ റാണി. യമരാജൻ, ഞാനെല്ലാം കേട്ടു. നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം ഇതുവരെ നിർത്തിയില്ലല്ലേ. എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഓ, സ്വഭാവം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഏത് നേരം തോഴിമാരെ ഫോൺ ചെയ്യുന്നതേ ഞാൻ അറിയുന്നുണ്ട്. നാം ഇഷ്ടമുള്ളവരെ ഇഷ്ടം പോലെ വിളിക്കും. നാം മഹാരാജാവാണ്. നമുക്കേ ഔട്ട് ഗോയിങ് ഫ്രീയാ. ആണോ? എങ്കിലേ ഞാൻ റാണിയാ. നിങ്ങളിനി ഔട്ട് ഗോയിങ് ഫ്രീ ആക്കിയാലേ കണ്ണു അടച്ച് ഇൻകമിങ് ഞാനും അങ്ങ് ഫ്രീ ആക്കും. ഇടയ്ക്കൊരു മിസ് കോൾ വിടാൻ ഈ പാവത്തിനൊരു അവസരം തരണേ. സാധിക്കില്ല. സാധിക്കില്ലെങ്കി വേണ്ട, ഞാൻ വിളിച്ചാലേ സിദ്ധിക്ക് വരും. പ്രാണി. എന്താ? റാണിയുടെ മേൽ ഒരു പ്രാണി. പിന്നെ യമരാജൻ, ഇന്നലെ ഇവിടെ വന്ന ഒരു ആത്മാവേ എന്നെ കണ്ടപ്പോ ചോദിക്കുവാ ഒരു ഉമ്മ തരുവോന്ന്. എന്നിട്ട് ഞാൻ അപ്പ തന്നെ എന്റെ കാലിലെ ചെരിപ്പ് വലിച്ചൂരി. കൊള്ളാം, റാണി അപ്പ തന്നെ അവനെ അതുകൊണ്ട് തല്ലിയല്ലേ. അയ്യോ ഇല്ല, ഇതുപോലെ ഒരെണ്ണം കൂടി വാങ്ങി തന്ന രണ്ടുമ്മ തരാന്ന് പറഞ്ഞു. കോപിക്കാതെ യമരാജൻ, ഇന്നലെ രാത്രി നമ്മുടെ അന്തപുരത്തിൽ വന്നപ്പോ എനിക്ക് സമ്മാനമായിട്ട് തരാന്ന് പറഞ്ഞ സ്വർണോ രത്നങ്ങളും ഇന്ന് തരുവോ? ഏ, ഇന്നലെ രാത്രിയോ അന്തപുരത്തിലോ? ഞാനോ? ഇന്നലെ രാത്രി ഞാൻ ആത്മാക്കളെ പിടിക്കാൻ കേരളത്തിൽ പോയിരിക്കുകയായിരുന്നല്ലോ. പറ്റിച്ചിട്ടൊന്നുമില്ല, തരാമെന്ന് പറഞ്ഞ എന്നെങ്കിലും തരും ഉറപ്പ. റാണി, കേറി പോടി അകത്തേക്ക്. അയ്യോ അമ്മേ. എന്തു പറ്റി രാജൻ? ടെൻഷൻ അടിക്കുമ്പോൾ അങ്ങേക്ക് വരുന്ന ആ നശിച്ച തലവേദന വീണ്ടും വന്നോ? വന്നു ചിത്ര, വന്നു. അമ്മേ, അയ്യോ എന്റെ തല. ചിത്രഗുപ്ത, ഈ മുടിഞ്ഞ തലവേദനയ്ക്ക് ഒരു പരിഹാരവുമില്ലേ? ഉണ്ട് യമരാജൻ, അങ്ങയുടെ ഈ മുടിഞ്ഞ തലവേദനയ്ക്ക് ദുർവാസ്രാവ് മുനി ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങയുടെ തലച്ചോറ് മാറ്റിവെക്കണം. ഓഹോ, അങ്ങനെ ചെയ്താൽ നമ്മുടെ തലവേദന പമ്പ കടക്കുമോ? പമ്പ കടക്കണമെങ്കിൽ മലയ്ക്ക് പോകുന്ന ഏതെങ്കിലും അയ്യപ്പന്റെ കൈ കൊടുത്തു കൊടുക്കണം. വിഡ്ഢിത്തം പറയാതെ താൻ തലച്ചോറ് എവിടെ കിട്ടുമെന്ന് പറയണോ? കിട്ടാനാണെങ്കിൽ അമേരിക്കയെന്നോ ജപ്പാനീന്നോ റഷ്യെന്നോ എവിടുന്ന് വേണമെങ്കിലും മേടിക്കാം. അതൊരെണ്ണം മേടിച്ച് ഫിറ്റ് ചെയ്താൽ അങ്ങയുടെ തലവേദന മാറിക്കിട്ടും. എങ്കിൽ നമുക്ക് അമേരിക്കയുടെ തലച്ചോറ് വെച്ചാലോ? ആ, വെക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ 25 ലക്ഷം രൂപ വരും. എന്ത്? ഇത്തിരി പോന്ന തലച്ചോറിന് 25 ലക്ഷം രൂപയോ? അത്രയും വരും മഹാരാജൻ. എങ്കിൽ നമുക്ക് ജപ്പാന്റെ തലച്ചോറായാലോ? കൊള്ളാം, നല്ല ഐഡിയ. 50 ലക്ഷം രൂപയുണ്ടോ കയ്യില്? എന്ത്? ഈ ഞളങ്ങിയ മൂങ്ങുള്ള ജപ്പാൻകാരന്റെ തലച്ചോറിന് 50 ലക്ഷം രൂപയോ? അതെ. ഓഹോ, എങ്കിൽ ചിത്രഗുപ്ത ഞാനത് ചോദിക്കട്ടെ? എന്റെ തലച്ചോറിനാണ് ചോദിക്കേണ്ട, ഞാൻ ഇത് തരില്ല. അതല്ല ചിത്രഗുപ്ത, നമുക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ തലച്ചോറ് വാങ്ങിയാലോ? അതാവുമ്പോ സുളു വിലക്ക് കിട്ടുമല്ലോ. കിട്ടും കിട്ടും, അങ്ങോട്ട് ചെന്നാ മതി. ഇന്ത്യക്കാരന്റെ തലച്ചോറിന് 1 കോടി രൂപ എണ്ണി കൊടുക്കണം. എന്ത്, ഈ അമേരിക്കയുടെയും ജപ്പാന്റെയും തലച്ചോറിനേക്കാൾ വിലയോ ഈ ഇന്ത്യയുടെ തലച്ചോറിന്? അതെ യമരാജൻ, ഈ അമേരിക്കയുടെ ജപ്പാന്റെ ഒക്കെ തലച്ചോറേ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ബ്ലീച്ച് ആയിട്ടിരിക്കുക. പക്ഷെ ഇന്ത്യയുടെ തലച്ചോറ് എന്ന് പറഞ്ഞ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. നല്ല ഫ്രഷ് സാധനമാ, അതാ ഇത്രയും വില. അങ്ങനെയാണെങ്കിൽ നാം ചൈനയുടെ തലച്ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഐഡിയ കൊള്ളാം, പക്ഷെ പിന്നെ തലയെങ്ങും തട്ടാതെ മുട്ടാതെയും വളരെ സൂക്ഷിക്കേണ്ടി വരും. അതെന്താ? ചൈനയുടെ അല്ലേ സാധനം. നോ ഗ്യാരണ്ടി, നോ വാറണ്ടി.
അയ്യോ എന്റെ തല. യമരാജൻ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ആ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് ഭൂമികുലുക്കുണ്ടാകുമെന്നും ഒരു 50,000 പേരെങ്കിലും യമപുരിക്ക് പോരുമെന്നും ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു. ഓഹോ, എങ്കിൽ ഇന്ന് ശരിക്കും സന്തോഷിക്കേണ്ട ദിവസമാണ്. ആരവിടെ? നർത്തകികളെ വിളിക്കൂ, ആനന്ദ നൃത്തം തുടങ്ങട്ടെ. നൃത്തം മനോഹരമായിരുന്നു. യമഹാരാജൻ? എന്ത്, യമഹാരാജനോ? അല്ലയോ, മഹാരാജൻ എന്ന് വിളിച്ചതാ. അതെ, 2-3 മാസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നമ്മളുടെ മകളുടെ വയറ് അല്പസ്വല്പം വീർത്ത് വരുന്നുണ്ട്. ഓ, അത് വല്ല ഗ്യാസിന്റേതായിരിക്കും. ഗ്യാസിന്റെയാണോ ജോസിന്റെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവള് ഛർദിക്കുന്നുണ്ട്, പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നത്. എന്ത്, എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ മകൾ പ്രഗ്നന്റ് ആണെന്നോ? ആരാണതിന് ഉത്തരവാദി? നിങ്ങള് തന്നെ. നിങ്ങൾ അവൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തതായി ഇതിനൊക്കെ കാരണം. വളരെ ശരിയായി യമരാജൻ. രാത്രി 2 മണിക്കൊക്കെ ആമ്പിള്ളരുമായി മൊബൈൽ ഫോണിൽ സൊള്ളിക്കൊണ്ടിരിക്കാൻ ആ കൊച്ചിന്റെ പണി. അത് തനിക്കെങ്ങനെ അറിയാം? ഞാൻ വിളിക്കുമ്പോ കിട്ടണ്ടേ? റാണി, ആരാണെന്ന് അവള് പറഞ്ഞോ? ദിവസം 10-40 പേര് വിളിക്കുന്നതല്ലേ, ആരാണെന്ന് അവൾക്ക് ഒരു നിശ്ചയവും ഇല്ല. ഈശ്വര, ഇനി നാം എന്ത് ചെയ്യും? പേടിക്കണ്ട യമരാജൻ, എല്ലാം ഞാൻ ഏറ്റു. സന്തോഷമായി ചിത്രഗുപ്ത, സന്തോഷമായി. നമ്മളുടെ മകളുടെ ഗർഭം അങ്ങ് ഏറ്റെടുക്കുമല്ലേ? അതെന്റെ പട്ടി ഏറ്റെടുക്കും. എന്റെ സ്വന്തം ഭാര്യ ഗർഭിണിയായിട്ട് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തില്ല. പിന്നെ ആ കണ്ടവന്റെ മോടെ കാര്യം. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും ചിത്രഗുപ്ത? വിഷമിക്കണ്ട രാജൻ, ഇന്ന് റിംഗ്ടോൺ പാപ്പച്ചൻ എന്നൊരാൾ ഇവിടെ വരും. ഭൂമിയിൽ മൊബൈൽ വഴി ധാരാളം കല്യാണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഈ റിംഗ്ടോൺ പാപ്പച്ചൻ. അയാൾ വന്നാൽ റിംഗ്ടോൺ വഴി നമ്മുടെ മകൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടെത്തും. എന്നാൽ ഒട്ടും സമയം കളയണ്ട, അവൻ എവിടെയുണ്ടെങ്കിലും തപ്പിയെടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരൂ. പോകൂ. നിങ്ങൾക്ക് മലയാള ഗാനമാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ 1 അമർത്തുക, തമിഴിന് 2 അമർത്തുക, കന്നഡയ്ക്ക് 3 അമർത്തുക, പച്ചത്തെറികൾ കേൾക്കണമെങ്കിൽ 9 അമർത്തി ചെവിയോട് ചേർത്ത് വെക്കുക. ഞാൻ തന്നെ വന്ന് നേരിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത്, നമ്മെ തെറി പറയുന്നു? ഞാൻ റിംഗ്ടോൺ പാപ്പച്ചൻ, ചിത്രഗുപ്തം പറഞ്ഞിട്ട് വിളിച്ചതാ. ഓഹോ, താനായിരുന്നു. കയറി വരൂ. പറയൂ പാപ്പച്ചൻ, നിങ്ങൾ എങ്ങനെയാണ് ഈ റിംഗ്ടോൺ വഴി കല്യാണങ്ങൾ നടത്തുന്നത്? പറഞ്ഞുതരാം. ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം നടത്തണമെങ്കിൽ പഴയ പോലെ വാദ്യഘോഷങ്ങളുടെയോ താളമേളങ്ങളുടെയോ ആവശ്യങ്ങളൊന്നുമില്ല. ഓഹോ, ഈ മൊബൈലിലെ റിംഗ്ടോണുകൾ വെച്ച് നമുക്ക് നിസ്സാരമായി ഒരു കല്യാണം നടത്താം. അങ്ങനെയോ? ഇപ്പോ ആദ്യമായിട്ടൊരു ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർക്കുള്ള റിംഗ്ടോൺ ഇതാ കേട്ടോ. എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, എനിക്ക് തൊട്ടായൊരു കൂട്ടിലുണ്ടൊരു പെണ്ണ്, തളിർ കൂമ്പിനിൽ കണക്കണ്ണ്, അവളം കിളിയുടെ കുമ്പിളിലൊരു പൊന്ന്. ഇനി മനസ്സമ്മതമോ മോതിരക്കല്യാണമോ എന്തു ആയിക്കോട്ടെ, പെണ്ണിന്റെ വീട്ടിലേക്ക് ആദ്യമായി ചെറുക്കനും ചെറുക്കന്റെ കൂട്ടുകാരും കയറി വരുമ്പോൾ, ഉദാഹരണത്തിന് ചെറുക്കൻ എന്ന് പറഞ്ഞൊരു കൂതറ ചെറുക്കനാണെങ്കിൽ അവന് പറ്റിയ റിംഗ്ടോൺ. തീർന്നില്ല, ഇനിയാണ് രസം. ആദ്യരാത്രിയിൽ മണിയറവാതിൽ തുറന്ന് ഒരു ഗ്ലാസ് പാലുമായി പെണ്ണ് മന്ദം മന്ദം ചെറുക്കന്റെ അരികിലേക്ക് വരുമ്പോൾ ചെറുക്കന്റെ വക ഒരു അടിപൊളി റിംഗ് ടോൺ ഉണ്ട്. എന്നിട്ട് അങ്ങനെ ഫസ്റ്റ് നൈറ്റിന്റെ ആക്രാന്തം എല്ലാം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും പരസ്പരം നോക്കി ചിന്തിച്ചിരിക്കുമ്പോൾ ദാ വരുന്നു പെണ്ണിന്റെ വക ഒരു റിംഗ് ടോൺ.
ഇതെല്ലാം കഴിഞ്ഞ് ലൈറ്റെല്ലാം അണച്ച് ദമ്പതിമാർ ഉറങ്ങാൻ കിടക്കുമ്പോ താഴത്തെ മുറിയിൽ പേടിച്ചിരിക്കുന്ന ചെറുക്കന്റെ അച്ഛനുമുണ്ടൊരു റിംഗ് ടോൺ. ഹോ, അതൊന്ന് കേൾക്കണം. ബലാപേഷൊക്കെ പറയാൻ വരട്ടെ, ഈ കല്യാണം എന്ന് പറയുന്ന മഹാസംഭവം കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരുടെ മൊബൈലിലും ഒരൊറ്റ റിംഗ് ടോണേ കാണത്തുള്ളൂ. എങ്കിൽ നമ്മളുടെ മകൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ എത്രയും പെട്ടെന്ന് തപ്പി കണ്ടുപിടിച്ച് തരൂ പാപ്പച്ച. ഒരു ചെറുക്കനുണ്ട്, പക്ഷെ ജർമ്മനിക്കൊന്ന് വിളിക്കണം. ആ ഫോണി തന്നെ. ജർമ്മനിക്കോ? ആ, മിനിറ്റിന് 500 rupees. ഞാൻ തരില്ല. വേണ്ട, എന്നാ ലണ്ടനിലേക്ക് വിളിക്കാം, അവിടെ ഒരു അടിപൊളി ചെറുക്കനുണ്ട്. ലണ്ടനിലേക്ക് വിളിച്ചാലേ 250 rupees. ഇശ്രാ, ഇത് വലിയ പുലിവാലായി പോയല്ലടാ. എന്നാ കേരളത്തിലേക്കൊന്ന് വിളിക്കാവോ? ഇഷ്ടം പോലെ വിളിച്ചോളൂ, ഒരൊറ്റ പൈസ പോലും ആകില്ല. പൈസ ആവില്ലെന്നോ? അതെന്താ, നരകം ടു നരകം ഫ്രീ ആണേ. ഹലോ, ഒരു രക്ഷയില്ല കേട്ടോ, ഈ നരകവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഒരൊറ്റ ഒരുത്തിന് താല്പര്യമില്ല. ദൈവമേ, നമ്മുടെ മകളുടെ ഗർഭം ഏറ്റെടുക്കാൻ ഈ ലോകത്തിന് ആരുമില്ലേ? 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 ഞാനുണ്ട്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരെ തടുക്കുവാൻ ഞാനും ഏറ്റെടുക്കുന്നത്. എന്റെ യമരാജ, ഈ ലോകത്ത് എനിക്ക് സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ ഒന്നുമില്ല. ഇതെങ്കിലും ഞാൻ ഒന്ന് ഏറ്റെടുത്തോട്ടെ, അങ്ങനെ ഇവിടെയെങ്കിലും എനിക്കൊരു സ്ഥാനം കിട്ടുമല്ലോ.